എന്റെ യഥാർത്ഥ വീട്ടിലെത്തേക്ക് ഞാൻ എല്ലാം കൊണ്ടുവച്ചിരിക്കുകയാണ്.
പ്രിയപ്പെട്ട സഹോദരിമാരെ മനസ്സിലാക്കണം, നല്ല വീട് വീട് വെക്കണം. വന്ന് വന്ന് മലർന്ന് ഇങ്ങനെ കിടക്കുമ്പോ നമുക്ക് സമാധാനം കിട്ടണം. വീട് വീട് സുഖൂനാണ്. നല്ല വാഹനം വാങ്ങണം. ഇവിടുന്ന് പോയി അടുത്ത വളവിലെത്തി ബ്രേക്ക് ഡൗൺ ആയി, അടുത്ത വളവിൽ എത്തുമ്പോൾ പെട്രോൾ ചോർന്നു, അടുത്ത വളവിൽ എത്തുമ്പോൾ ടയർ പൊട്ടി. അതാണ് വിനയം എന്ന് പറയുന്നത്. അതാണ് സൂഫിയാക്കൾ എന്ന് പറയുന്നത്. ആവശ്യത്തിന് നല്ലൊരു വണ്ടി വേണം, എങ്കിലേ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. നല്ല വസ്ത്രം ധരിക്കണം. അബൂ ഹനീഫ ഇമാമിന്റെ പള്ളി ഒരിക്കൽ ഒരിക്കൽ ഒരാൾ കയറി വന്നു. ഇയാള് ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടാൽ വളരെ മോശമായ വസ്ത്രം കീറി പറഞ്ഞ് ചില ആളുകൾ ഉണ്ടല്ലോ, ഇസ്തിരി ഇല്ലാത്തതാണ്, അയൺ ബോക്സ് ഇല്ലാത്തതാണ് വിനയമെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനല്ല, അങ്ങനെ ചില ആളുകളുണ്ട്. ഇയാള് കീറി പറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നപ്പോ അബൂ ഹനീഫ ഇമാം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നല്ലൊരു തുണി വാങ്ങി കൊടുക്കാൻ പറഞ്ഞു. ഇയാള് പണക്കാരനാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുകയാണോ, നിങ്ങൾ എന്നെ വിമർശിക്കുകയാണോ, പരിഹസിക്കുകയാണോ? അല്ല അല്ല, പടച്ചവൻ നിനക്ക് എന്തെങ്കിലും സൗഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ആ സൗഭാഗ്യം അവൻ കാണാൻ വലിയ ആഗ്രഹമാണ്. അത് നമ്മൾ കാണിച്ചു കൊടുക്കണം. അല്ലാഹു പൈസ നല്ല വസ്ത്രം ധരിക്കണം. അങ്ങനെയല്ലേ, നല്ല വസ്ത്രം ധരിക്കണം. ജനമാഗ്രഹിക്കും വസ്ത്രമാധരിക്കേണ്ടത്, നിനക്കാഗ്രഹം തോന്നുന്നതാതിന്നേണ്ടത്, നിനക്ക് ആഗ്രഹമുള്ളത് നീ തിന്നണം, ജനങ്ങൾ കൊള്ളാമെന്ന് പറഞ്ഞ വസ്ത്രം നീ ധരിക്കണം. അപ്പൊ നല്ല വസ്ത്രം ധരിക്കണം. അതൊരിക്കലും അത് ഒഴിവാക്കിയിട്ട് ജീവിക്കണമെന്ന സന്ദേശം കൈമാറുന്നത്. നല്ല വസ്ത്രം ഇപ്പൊ ഞാനിപ്പോ ആമിർസാന മുൻപ് വാങ്ങിക്കൊടുത്ത് അങ്ങോട്ട് വാങ്ങിക്കൊടുത്ത്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇദ്ദേഹം ഉടുത്തുകൊണ്ട് വരുമ്പോ എനിക്ക് എത്ര സന്തോഷമാണ്. ഞാൻ വാങ്ങിക്കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ, എത്ര സന്തോഷമാണ് എന്റെ മനസ്സില്. അപ്പൊ ഇത് നമുക്ക് പറഞ്ഞാൽ അത് പ്രകടമായി കാണാൻ താല്പര്യമുണ്ട്. നല്ല ആഗ്രഹമാണ്. അപ്പൊ നല്ല വാഹനം വാങ്ങണം, നല്ല വീട് വെക്കണം, നല്ല തുണി കൊടുക്കണം, നല്ല ഭക്ഷണം കഴിക്കണം എന്നും വാങ്ങരുത്. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെ ഇങ്ങനെ ജീവിക്കണം എന്ന സന്ദേശമല്ല. പിന്നെ
സമയോ ഒരിക്കൽ ഒരു വലിയ മഹാൻ ആ നാട്ടിൽ വന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്ക്. ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ പുലിയുണ്ടാക്കിയിട്ട് മകന്റെ കയ്യിൽ കൊണ്ടു പറഞ്ഞു, മോനെ കൊണ്ടുപോയി മഹാനായ ഒരു മനുഷ്യന്റെ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. പറഞ്ഞു സത്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആ സമയ സമയത്തിൽ മകൻ ചോദിച്ചു, അപ്പ അപ്പ ആര് ആര് തന്നു ചോദിച്ചാൽ എന്താ അറിയാൻ പറയേണ്ടത്? പാപ്പ പാപ്പ പറഞ്ഞു, ഇന്നുവരെ ആ മകനാ ഭക്ഷണം വാങ്ങി വാങ്ങിപ്പോ ഭാര്യ ഭർത്താവിനോട് അവനോട് അല്ല, എനിക്കൊരു സംശയമുണ്ട്. എന്താ നിന്റെ സംശയം? നിങ്ങൾ പറയുന്നത് അതെ അതെ ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. അപ്പൊ ചോദിച്ചു, ഞാൻ ഞാനും നിങ്ങളും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതോ ഭൗതികമായ അത് നിങ്ങൾ പച്ചക്കല്ലേ? ആ സമയ എണ്ണവിളക്കിട്ടതിന്റെ തിരിത്താഴ്ത്തി വെച്ചിട്ട് ആ മനുഷ്യൻ ആ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, തിരിച്ചു വരുന്നത് വരെ ഒരിക്കൽ പോലും ഇതിന്റെ ആ വിളക്ക് കെട്ടുപോകാൻ പാടില്ല. ഇതിന്റെ വിളക്കിളക്ക് പോകാൻ പാടില്ല. ഈ എണ്ണ വിളക്കിട്ട് പോകാൻ പാടില്ല. തിരിച്ചുവിടെ കല്യാണത്തിന് ഭക്ഷണമൊക്കെ റാഹത്തായിരുന്നോ? ഭക്ഷണമൊക്കെ സ്വാദുള്ളതായിരുന്നോ? ആ സമയത്ത് ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു, അറിയില്ല, എനിക്കറിയില്ല. എന്താ നിനക്കറിയാത്തത്? മുന്നിൽ ഭക്ഷണം കൊണ്ട് വെക്കുമ്പോൾ എന്റെ മനസ്സിന്റെ ചിന്ത ഈ വിളക്കണഞ്ഞു പോകുമോ, ഈ വിളക്ക് കെട്ടുപോകുമോ എന്ന ചിന്തയാണ് എന്റെ മനസ്സിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഭർത്താവ് ചോദിച്ചു, പുതിയ പെണ്ണെങ്ങനെയുണ്ട്, പുതിയ ആപ്പിളെങ്ങനെയുണ്ട്, ബന്ധുക്കളൊക്കെ വന്നോ? 100 ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ആ ഭാര്യ പറഞ്ഞത്, അറിയില്ല പ്രിയപ്പെട്ടവനെ, എനിക്കറിയില്ല. എന്തേ നീയല്ലേ വിവാഹത്തിന് പോയത്, സൽക്കാരത്തിന് പങ്കാളിയായത്? ആ സമയത്ത് അവള് പറഞ്ഞു, എല്ലാം ശരി തന്നെ, പക്ഷേ ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോഴും ഒരു പിടി ചോറ് വാരി വായിൽ വെക്കുമ്പോഴും എന്റെ ചിന്ത മുഴുവനും ഈ വിളക്കണഞ്ഞു പോകുമോ, ഈ വിളക്കണഞ്ഞു പോകുമോ എന്ന ചിന്തയായിരുന്നു. ആ സമയത്താണ് ഭർത്താവ് ഭാര്യയോട് പറയുന്നു, പെണ്ണേ, മാസങ്ങൾക്ക് മുമ്പ് സ്വാലിഹായ സോഫിയായ ഒരു മനുഷ്യൻ വന്നപ്പോ ജീവിതത്തിൽ ഇന്നേ വരെ സുഖമെന്തെന്നറിയാത്ത ഒരാള് തന്ന ഭക്ഷണമാണ് എന്ന് പറഞ്ഞ് പൊന്നുമോന്റെ കയ്യില് പൊതി കെട്ടി കൊടുത്തു വിടുമ്പോൾ എന്തേ നിങ്ങൾ സുഖിച്ചിട്ടില്ലേ എന്ന് നീ ചോദിച്ചല്ലോ. അതെ പൊന്നുമോളെ, ഞാൻ തിന്നുമ്പോഴും നീയുമായിട്ട് കിടക്കുമ്പോഴും ഭൗതികമായ ആസ്വാദനങ്ങളിൽ മുഴുകുമ്പോഴും എനിക്കുള്ള ചിന്തയല്ല ഇതെന്റെ പടച്ചവനെ ഇഷ്ടപ്പെടുന്നതാണോ? ഇത് ആഹാരത്തിനെ പറ്റിയിട്ടുള്ള ചിന്തയാണ് എന്റെ മനസ്സിലുള്ളത്. നീ നടക്കുമ്പോഴും തിന്നുമ്പോഴും ഒക്കെ നിനക്ക് ചിന്ത വിളക്കിനെ പറ്റിയായ പോലെ എന്റെ ചിന്ത മുഴുവനും ആഹാരത്തെ പറ്റിയ അല്ലാഹുവിന്റെ അനന്തമായ പരലോകത്തിനോടും ആഹാരത്തെ പറ്റിയിട്ടുള്ള ചിന്തയാകണം നമുക്ക് ഉണ്ടാകേണ്ടത്. എന്നെന്നും ശേഷിക്കുന്ന ആഖിറത്തിന്റെ ജീവിതമാണ് നിശ്ചയമായും ആഖിറത്തിന്റെ ജീവിതം ഭൗതിക ജീവിതത്തിനേക്കാൾ അനിവാര്യമാണ്, അഭികാമ്യമാണ്. ആ ഒരു ചിന്തയോടെ ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇതാണ് അബുദ്ദറുദാവിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ സന്ദേശം. മറന്നു പോകരുത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന്,
മഹാനായ അബൂദർദ റളിയല്ലാഹു തആല അൻഹു ഒരു സമയം പോലും കളയരുത് എന്ന ജീവിതത്തിന്റെ സന്ദേശം നമുക്ക് സമ്മാനിക്കുന്നു. രണ്ട്, ഭൗതിക ആസ്വാദനങ്ങൾ നമ്മൾ ആസ്വദിക്കുമ്പോഴും ആഖിറം വിട്ടുള്ള ഒരു കളിക്ക് നമ്മൾ നിൽക്കരുത് എന്നുള്ള സന്ദേശം ഇരു കൂട്ടർക്കും അല്ലാഹു നന്നാകാൻ തൗഫീഖ് തരട്ടെ. ഇതെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് വന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നു എന്ന് കരുതണ്ട. ഖുർആനാണ് സംസാരിക്കുന്നത്, നമ്മളോടാ സംസാരിക്കുന്നത്, അല്ലാതെ ഞാൻ നിങ്ങളോടല്ല നമ്മളോട് സംസാരിക്കുന്ന വിശുദ്ധ ഖുർആൻ. ഇത് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുമ്പോൾ ഞാൻ ചേർത്ത് പറയട്ടെ, ചില ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ നോക്കിയാൽ കാണാം, ചില ആളുകൾ അവരുടെ മക്കളെ കല്യാണം കഴിപ്പിച്ചു. മൂന്നാമത്തെ സന്ദേശമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്, മക്കളെ കല്യാണം കഴിപ്പിച്ചു. എങ്ങനെയാ കല്യാണം കഴിപ്പിച്ചു വിടുന്നത്? സ്ത്രീധനം വാങ്ങരുത്, അതുപോലെ തന്നെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ വീടിന്റെ പൊരയിടത്തിൽ എത്ര ആഞ്ഞിലുണ്ട്, എത്ര തേക്കുണ്ട്. ചില കാരണവന്മാർക്ക് പെണ്ണ് കാണാൻ പോയാൽ പെണ്ണ് എങ്ങനെയായാലും പ്രശ്നമില്ല, കറുപ്പാണ് ഇച്ചിരി, അതിനൊക്കെ എന്താ അല്ലാഹു അല്ലേ നിറം കൊടുക്കുന്നത്? എന്തോ ഒരു ഒഴുക്കീതിയെ അള്ളാഹു അല്ലേ നിറം കൊടുക്കുന്നത്? നീ ഉണ്ടായാൽ മതി, അപ്പോഴും പെണ്ണ് വീടിന്റെ പുറകിലെ ആഞ്ഞില്ല. നല്ല ആഞ്ഞിലാണോ, നല്ല തേക്കാണോ, നല്ല പ്ലാവാണോ, നല്ല മാവാണോ, വീട് എങ്ങനെയുണ്ട്, ഇതൊക്കെയാണ് കാരണവന്മാരുടെ മോട്ടമല്ലേ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സ്ത്രീധനം വാങ്ങില്ല, മോനെ കെട്ടിച്ചു വിട്ടു, എവിടെ അത് ഇന്ന സ്ഥലത്താ, എന്താ കൊടുക്കല് വാങ്ങൽ, നമ്മൾ ഒന്നും ചോദിച്ചില്ല. ഇതാരാ പറയുന്നതറിയോ? തന്റെ മകൻ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് പെണ്ണിന്റെ വീട്ടുകാര് എന്ത് മകൻ കൊടുത്തു ചോദിച്ചാ പറയുന്നത്, നമ്മൾ ഒന്നും ചോദിച്ചിട്ടില്ല. എന്തിനാ ചോദിക്കുന്നത്? ഒരു മോളുള്ള വീട്ടുകാരി പൊളിക്കുള്ളിൽ പിരിച്ചാ പിന്നെ കൊടുക്കാതിരിക്കോ? അവര് കൊടുക്കാതിരിക്കോ? അവർക്കറിയാം എന്ത് കിട്ടുമെന്ന്. അങ്ങനെ കൊടുക്കാതെ അങ്ങനെ കിട്ടാതെ ആരെങ്കിലും പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് എനിക്ക് പെണ്ണു മതി, ഞാൻ പെണ്ണിനെ മാത്രമേ നോക്കുന്നുള്ളൂ, അവൾ മീനുള്ളവളാകണം, അവൾക്ക് സൗന്ദര്യം വേണം, നല്ല കുട്ടിയാകണം എന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിപ്പിച്ചു കൊണ്ടുവന്ന് നാലാളാള് മുതൽ ചോദിക്കാൻ തുടങ്ങും, അമ്മായി എന്താ കൊണ്ടുവന്നേ, നാത്തുമാരപ്പുറത്ത് എന്താ കൊണ്ടുവന്നേ, ഇങ്ങനെ കഴിയാതെയല്ലേ ഓരോ സ്ത്രീകളും അവസാന കുടുംബ ജീവിതത്തിന്റെ ആ ഒരു വിള്ളൽ വീണിട്ട് കുടുംബ ജീവിതത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണല്ലോ അമ്മായി അമ്മയും നാത്തുമാരും ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് മനമെടുത്തു പോയിട്ടല്ലേ പല പെണ്ണുങ്ങളും സങ്കടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരു പെണ്ണിനോട് ചോദിച്ചു, ഏറ്റവും നല്ല കുടുംബ ജീവിതം നയിക്കുന്ന ആരാന്ന് ചോദിച്ചു. അപ്പൊ എന്തായിരിക്കും മറുപടി? ആദമു ഹവ്വായു, നാത്തുമാരും ഇല്ല അമ്മായി അമ്മയില്ല, അവ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, സുഖജീവിതം, ഒരു ബുദ്ധിമുട്ടും. ആ ഒരു നിലയിലേക്ക് കൊണ്ടെത്തിച്ചത് ഭൗതികമായ സംവിധാനങ്ങളോടുള്ള ആർത്തിയാണ്, മനുഷ്യന്റെ ആർത്തി. ഇല്ലാത്ത കുറെ അനാചാരങ്ങൾ നമ്മുടെ കല്യാണങ്ങളിലുണ്ട്. ഇത് പറഞ്ഞാൽ എനിക്കറിയാം ഒരുപാട് ആക്ഷേപങ്ങൾ, ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും, അതൊരു പുത്തരി അല്ലാത്തത് കൊണ്ട് എനിക്ക് പറയുന്നതിൽ മടിയൊന്നുമില്ല. ഇല്ലാത്ത ആചാരങ്ങൾ ഒരുപാട് നമ്മൾ അനാചാരങ്ങൾ കല്യാണത്തിനുണ്ട്. നമ്മളെ കല്യാണത്തിന്, ഹൈന്ദവ സഹോദരങ്ങളുടെ കല്യാണത്തിൽ യാതൊരു അനാചാരങ്ങളും കാണാനില്ല. മാനം മര്യാദയ്ക്കുള്ള കല്യാണമാണ്. ക്രൈസ്തവ സഹോദരങ്ങളുടെ കല്യാണവും അങ്ങനെ തന്നെ, ഒരു ആഡംബരവും, ഇനി ആഡംബരം ഉണ്ടെങ്കിൽ തന്നെ അവരുടെ പണത്തിൻ്റെതനുസരിച്ചാണ്, പക്ഷേ അനാചാരങ്ങൾ അവരുടെ മതം അനുശാസിക്കുന്ന രീതിയിലാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ കല്യാണങ്ങളിൽ മതം അനുശാസിക്കുന്ന എന്താണ് നമ്മുടെ കല്യാണങ്ങൾക്കുള്ളത്? ആകെ ഉള്ളത് ഈജാബും കബൂലും സീഹയും രണ്ട് ഷാഹി രണ്ട് സാക്ഷികൾ, ഇതല്ലാത്ത ഏതാണ് നമ്മുടെ കല്യാണത്തിൽ സംഭവിക്കുന്നത് ഉള്ളത്? പെണ്ണിന്റെ വാപ്പാടെ നേരന്ന് വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ട് നാല് ടൂറിസ്റ്റ് ബസ്സും വിളിച്ച് അഞ്ച് ടൊമ്പോയും വിളിച്ച് നാട്ടുകാരെ മുഴുവനും കുത്തിത്തള്ളി കയറ്റിയിട്ട് നേരെ കൊണ്ടുപോയി പെണ്ണിന്റെ വാപ്പ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് പലിശക്കാരൻ്റെ നിന്ന് പലിശ വാങ്ങിയിട്ട് പലിശപ്പണം കൊണ്ടുണ്ടാക്കിയ ബിരിയാണി മൂക്കൂട്ട തിന്നിട്ട് ഇറങ്ങി വരുന്ന നാണം കെട്ട സംസ്കാരം ആലോചിച്ച് നോക്ക്. കല്യാണം കഴിക്കുമ്പോ പുതിയാപ്പിള അവരുടെ ശാരീരിക ബന്ധത്തിന് ശേഷം അഭികാമ്യവും അതിനു മുമ്പ് അനുവദനീയവുമായ വലീമ എന്ന് പറയുന്ന സംഗതി എവിടെയാണുള്ളത്? ഇല്ല.
നമ്മൾ ഇപ്പോഴും പറയുന്ന എന്താ, നമുക്ക് കല്യാണത്തിന് മോൻ കിട്ടിയാൽ, കല്യാണം കഴിച്ചാൽ അത് നമുക്കൊന്നും ചോദിക്കല് കൊടുക്കല് വാങ്ങലൊന്നുമില്ല. എന്നാ ഏതെങ്കിലും ചെച്ചക്കൂര ചെന്നിട്ട് പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിട്ട്, ഇന്നലെയും മെനിങ്ങാന്നും, ഇന്നലെ ഞാൻ കണ്ണൂരിലേക്ക് പോയപ്പോ ഞാൻ പോയ ശേഷം എന്റെ വീട്ടിൽ വന്നു, എന്റെ വീട്ടിൽ വിളിച്ചപ്പോ പറയുന്നു, അതിന് മുമ്പ് രണ്ടു ദിവസം മുമ്പ് ഒരു പണ്ഡിതൻ എന്റെ വീട്ടിൽ വന്നു, അതിന് മുമ്പ് ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നു, അദ്ദേഹം കടക്കണിയിൽ പെട്ടിട്ട് വീട് ജപ്തിയായിട്ട് അവസാനം നിൽക്കക്കള്ളിയില്ലാതെ രണ്ട് പെൺകുട്ടികൾ, കല്യാണ പ്രായം എത്തിയ രണ്ട് പെൺകുട്ടികൾ. അദ്ദേഹം എന്റെ അടുത്ത് വന്നത് എന്റേന്ന് സംഭാവന വാങ്ങാൻ വേണ്ടിയിട്ടല്ല, ആരെങ്കിലും കണ്ട് എന്തെങ്കിലും വാങ്ങി തരണമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, എന്നെ ഇരുത്തിയിട്ട് ഉസ്താദ് ഒന്ന് ലൈവ് ഇടുമോ, ഈ ഇരിക്കുന്ന ആൾക്ക് ഇത്ര രൂപ കടമുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ഇവിടെ ബാധ്യതയുണ്ട്, അത് ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കണം, സഹായിക്കണമെന്ന് പറഞ്ഞ് എന്നെ ഇരുത്തിയിട്ട് ലൈവ് ഇടുമോ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കെട്ടിക്കാറായ പെൺമക്കളില്ലേ, ആ പെൺമക്കൾക്ക് അതൊരു ബുദ്ധിമുട്ടായാലോ, അവർ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമമായാലോ, അതൊന്നും എന്റെ പ്രശ്നമല്ല, എന്റെ മകള് സുന്ദരിയാണ്, ആ സുന്ദരിയായ മോളെ കല്യാണം കഴിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടു നാട്ടില്, പക്ഷെ ഞാൻ കെട്ടിച്ചു കൊടുക്കില്ല, കാരണം ഒരു ഗ്രാം ഒരു പവനല്ല, ഒരു ഗ്രാം സ്വർണം എന്റെ കയ്യിലില്ല, എങ്കിലല്ലേ എനിക്കൊന്ന് കെട്ടിച്ചയക്കാൻ പറ്റുള്ളൂ. എന്റെ പെൺകുട്ടിക്ക് ആവശ്യമായ സ്വർണം ഒരു മൂന്നോ നാലോ പവൻ കിട്ടുന്ന സമയത്തല്ലാതെ ഞാൻ കല്യാണം കഴിപ്പിച്ചയക്കൂല. എന്റെ വീട്ടിൽ നിന്നാലും പ്രശ്നമല്ല, ഞാൻ എന്റെ മോളെ പൊന്നു പോലെ നോക്കിക്കോളാ. എന്റെ പൊന്നു മോക്ക് 23 വയസ്സായി, എനിക്ക് എന്റെ കടം ഇപ്പൊ തീർക്കലാണ് ഏറ്റവും അത്യാവശ്യമായി എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്നു ആ സഹോദരൻ, ഒരു പണ്ഡിതനാണ്. ആലോചിക്കണം, നിവൃത്തിയില്ലാത്ത എത്ര സഹോദരങ്ങളാണ്. അപ്പോഴാണ് നമ്മുടെയൊക്കെ കല്യാണങ്ങൾ, ഞാൻ ഇപ്പോഴും ലൈവാണ്, എനിക്ക് നല്ല ബോധ്യമുണ്ട്, ലൈവാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ഈ പറയുന്നത് ഈ പറയപ്പെടുന്ന വ്യക്തികൾ കേൾക്കുമെന്ന് ഒരു പക്ഷേ എനിക്ക് ആ കേൾക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കേട്ടാലും ദീനായതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നു. കർണാടക സ്റ്റേറ്റിലെ ഒരു പ്രസംഗത്തിന് ഞാൻ സംഘാടകരോടൊപ്പം കാസർഗോഡ് നിന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് പോകുമ്പോൾ ഒരു വീട് ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ ആ പന്തൽ കണ്ടോ, ആ പന്തൽ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞ പന്തല, ആ പന്തൽ മാത്രം 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപ. നിങ്ങൾ പറയും ഓ ഇതൊക്കെ അങ്ങ് തള്ളി മറിക്കുക, ഒരു തള്ളി മറിക്കലും അല്ല, ഉള്ള കാര്യം പറഞ്ഞതാ. 50 ലക്ഷം രൂപ ഇവിടെ പന്തലിട്ട് വിവാഹം നടത്താൻ നമ്മുടെ സമുദായത്തിലെ ആളുകൾ ഹാജിയാക്കന്മാർ തയ്യാറാകുന്നു. നമ്മുടെ ഇതുപോലത്തെ പാവപ്പെട്ട സഹോദരിമാർ ഒരു ഗ്രാം, ഒറ്റ ഗ്രാം, ഒരു പവനല്ല, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഒരു ഗ്രാം സ്വർണമില്ലാത്ത എത്രയോ പാവപ്പെട്ട സഹോദരിമാർ നമ്മുടെ നാട്ടിലുണ്ട്. ആർഭാടങ്ങൾ കൂടിപ്പോയി. നിങ്ങൾ നോക്കൂ, അബുദ്ദർദ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇനി എനിക്ക് കച്ചവടം വേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇബാദത്തിലേക്ക് മാറിയ മനുഷ്യൻ, തനിക്ക് തന്റെ ജീവിതത്തിലെ ആർഭാടങ്ങളും ഭൗതിക സുഖങ്ങളും വേണ്ട എന്ന് വെച്ചിട്ട് ഒരു നേർത്ത വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് പാതിരാത്രികളിൽ ഉറങ്ങിയ മനുഷ്യൻ, തണുത്തു വിറയ്ക്കുമ്പോഴും താടിയല്ലുകൾ കൂട്ടി കുടിക്കുമ്പോഴും ഒരു വിരിപ്പും പുതപ്പും ഇല്ലാതെ അള്ളാഹുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു വലിയ മഹാമനുഷ്യൻ, തന്റെ ജീവിതത്തിൽ തന്റെ പൊന്നുമോള്, തന്റെ പൊന്നുമോക്ക് ഒരു ആലോചന വരികയാണ്, ഇത്രയും സാത്വികയായ ഒരു പെണ്ണ്, ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ്, ഇത്രയും വിശുദ്ധയായ ഒരു പെണ്ണ്, ഇത്രയും വിശുദ്ധനായ ഒരു മനുഷ്യന്റെ പ്രിയപ്പെട്ട മോള്, ആ മകളെ കല്യാണം കഴിക്കാൻ ആർക്ക് ആഗ്രഹമില്ലാത്തത്? ഈ മകൾക്ക് ആലോചനയും കൊണ്ട് വന്ന പുതിയാപ്പിളാരാന്നറിയോ, അല്ലെങ്കിൽ ആരുടെ പ്രപ്പോസലാ വന്നേന്നറിയോ? നമ്മളൊക്കെ അവിടെ എത്തുമ്പോ തക്കുവയൊക്കെ ഒരു സൈഡിൽ കൂടെ ചോർന്നങ്ങ് പോവും. നമ്മുടെ എല്ലാ ഭയഭക്തിയും ആ സമയത്ത് ഒരു വശത്തൂടെ അങ്ങ് ഒഴിഞ്ഞു ഒഴുകി പോകും. കാരണം ഈ വന്ന പുതിയാപ്പിള അല്ലെങ്കിൽ ഈ വന്ന പ്രപ്പോസൽ ആരുടേതാണ്? അബുദർദ എന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ്, അബുദർദ പൊന്നുമോള് ദർദാനെ എന്റെ പൊന്നുമോന് കെട്ടിച്ചു തരുവോ? ആരാണ് ചോദിക്കുന്നതെന്നറിയോ? പ്രിയപ്പെട്ടവരെ, മുആവിയയുടെ പൊന്നുമോന് യസീദിന് വേണ്ടിയിട്ടാ ഇനി എന്റെ പൊന്നുമോള് രാജകുടുംബത്തിന്റെ താരാട്ടുപാട്ട് കേൾക്കുന്ന തോഴിയാറുള്ള ഒരു നല്ല തമ്പുരാട്ടിയായി മാറുമെന്ന് ഉറപ്പുള്ളപ്പോൾ അബുദർദ തങ്ങൾ പറഞ്ഞ വാക്കെന്തെന്നറിയോ? യസീദിന് എനിക്ക് മോളെ കെട്ടിച്ചു കൊടുക്കാൻ സാധ്യമല്ല, എന്റെ പൊന്നുമോളെ ഞാൻ കൊട്ട
കൊട്ടാരത്തിൽ കെട്ടിച്ചു വിടാനല്ല ഞാൻ വളർത്തിയത്. എന്റെ പൊന്നുമോളെ കൊട്ടാരത്തിൽ കെട്ടിച്ചു വിട്ടാൽ എന്താ നടക്കുന്നതെന്നറിയോ? അവൾക്ക് പിന്നെ തുണി കഴുകേണ്ടി വരൂല, അവൾക്ക് തുണി അലക്കേണ്ടി വരൂല, അവൾക്ക് ഏതെങ്കിലും നിലയിൽ ഭക്ഷണം പാകം ചെയ്യേണ്ടി വരൂല, അവൾക്ക് തുണി കുളിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുക്കാൻ തോഴിമാരുണ്ട്, അവൾക്ക് വീശിക്കൊടുക്കാൻ തോഴിമാരുണ്ട്, അവൾക്ക് കാലം തടകിക്കൊടുക്കാൻ തോഴിമാരുണ്ട്, ഖാദിമാത്തുകളുണ്ട്, സെർവന്റുകളുണ്ട്, വൃത്തിമാര് നിരനിരയായി നിൽക്കുകയാ. എന്റെ പൊന്നുമോൾ, എന്റെ പ്രിയപ്പെട്ട മോള്, അവളുടെ മതബോധം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയാ. ഭൗതികമായ ആസക്തി, ഭൗതികമായ ആഡംബരങ്ങൾ എന്റെ മകളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു ഗ്ലാസ് ചായ അവളുടെ ഭർത്താവിന് കുടിക്കാൻ കഴിയൂല. എന്തുകൊണ്ടാണ്? അവൾക്ക് വേലക്കാരികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട മകൾ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനൊന്നും തുണി അലക്കി കൊടുക്കാൻ അവൾക്ക് കഴിയില്ല. കാരണം അലക്കി കൊടുക്കാൻ അവിടെ ആളുകൾ ഉണ്ടല്ലോ. നിന്റെ ഭർത്താവിന് സ്നേഹത്തോടെ ഒന്ന് അടുത്ത് ചെന്നിരുന്നിട്ട് ആ ഭർത്താവിന്റെ ഇഷ്ടമനിഷ്ടങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് ഏത് ഭക്ഷണമാണ് ഭർത്താവിന് ഇഷ്ടമെന്ന് അറിഞ്ഞിട്ട് ആ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒന്നുണ്ടാക്കി കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോക്ക് കഴിഞ്ഞെന്ന് വരില്ല. കാരണം അവിടെ തോഴിമാരുള്ളതാ. അങ്ങനെ വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളും പ്രിയപ്പെട്ട ഭർത്താവും തമ്മിൽ അകന്നകന്ന് മാനസികമായി അകന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഭർത്താവിനോടുള്ള ഹക്കുകൾ വീടാതിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്റെ പൊന്നുമോള് മരണപ്പെട്ടു പോയാൽ ഭർത്താവിന്റെ സംതൃപ്തി ഇല്ലാതെ മരിച്ച പെണ്ണായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നുമോള് ദർദായിന്, എന്റെ പൊന്നുമോക്ക് മതബോധം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ കല്യാണത്തിന് ഞാൻ ഒരുക്കമല്ല എന്ന് പറയുക മാത്രമല്ല, സാധാരണക്കാരനായ മതബോധമുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തിയിട്ട് തന്റെ പൊന്നുമോളെ കല്യാണം കഴിപ്പിച്ചയക്കുകയാണ്. ഇത് ഏതുപ്പാക്ക് പറയാൻ കഴിയൂ? ഏതുപ്പാക്ക് പറയാൻ കഴിയൂ? സമ്പത്തുള്ള വീട്ടിൽ ചെന്നിട്ട് കല്യാണം കഴിക്കുന്ന ഏത് ചെക്കന്റെ വാപ്പാക്ക് പറയാൻ കഴിയൂ? അബുദർദാഹു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൂക്ഷ്മത പുലർത്തുമ്പോൾ തന്റെ മക്കൾ പോലും അത് ഏറ്റ് ജീവിക്കണമെന്നും അത് കണ്ടിട്ട് പഠിക്കണമെന്നും ആഗ്രഹമുണ്ടാകിരുന്ന ഒരു ഉപ്പ, ഇത്രയും വലിയ ത്യാഗം ഭരിച്ച ഉപ്പ. അതുകൊണ്ടാണ് സഹാബത്ത് പറഞ്ഞത്, ഭൗതികമായ ആസക്തി മുഴുവനും തന്റെ കൈകൊണ്ട് തട്ടിക്കളഞ്ഞ മഹാനാണ് അബുദർദ. ജീവിതത്തിൽ ഇൽമിന് പ്രാധാന്യം കൊടുക്കണം. തന്റെ മക്കളെ കെട്ടിച്ചയക്കുമ്പോ കുഫു വെക്കുക എന്നൊരു സംഗതി ഉണ്ട്. കുഫു വെക്കുക എന്ന് പറഞ്ഞാൽ അവര് തമ്മിലൊരു യോജിപ്പ് ഉണ്ടാകണം. ആ യോജിപ്പില്ലെങ്കിൽ ജീവിതം വലിയ വലിയ ഒരു വലിയൊരു ബുദ്ധിമുട്ടിലെത്തും. പെണ്ണ് സുന്നിയാൻ, ചെക്ക മുജാഹിദാൻ, അള്ളാഹു അക്ബർ, പിന്നെ നടക്കുന്നത് പറയണോ വീട്ടില്? പെണ്ണ് ജമാഅത്തെ ഇസ്ലാമി, ചെക്കനോ സുന്നി അല്ലെങ്കിൽ മുജാഹിദ് ഇല്ലെങ്കിൽ തബ്ലീഗ്, എന്ത് പ്രശ്നമാണ് നടക്കുക? ഇത് കുഫു വെക്കുന്നതല്ല. മതപരമായി തന്റെ പ്രിയപ്പെട്ട മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ ദീനുള്ള ഒരു ചെക്കനെ കണ്ടെത്തണം. പാപ്പമാര് തന്റെ പെമ്മക്കൾക്ക് ദീനുള്ള കുടുംബത്തിൽ നിന്ന് ദീനുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം തന്റെ പ്രിയപ്പെട്ട മോന് വേണ്ടിയിട്ട്. അപ്പൊ ദീനില്ലാത്തവർ എന്ത് ചെയ്യും? ദീനില്ലാത്തവർക്ക് ദീനില്ലാത്ത ഭർത്താക്കന്മാരുണ്ട്. അൽ ഖബീസൂന അൽ ഖബീസാത്ത്, അള്ളാഹു എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ദീനില്ലാത്തവർക്ക് ദീനില്ലാത്തവരുണ്ടാവും, ദീനുള്ളവർക്ക് ദീനുണ്ടാവണം. അപ്പൊ നമ്മള് ദീനുണ്ടാവണം. ദീനുള്ള ഭർത്താവിനെ നമ്മുടെ മകൾക്ക് വേണ്ടി കണ്ടെത്തണം. ദീനുള്ള പെണ്ണിനെ നമ്മുടെ പ്രിയപ്പെട്ട മകന് വേണ്ടി കണ്ടെത്താൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് അബുദർദ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലെ മൂന്നാമത്തെ സന്ദേശമായി, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോൾ ഭർത്താവിന്റെ ഇഷ്ടത്തിനും അവരുടെ അനിഷ്ടങ്ങൾക്കും ഒപ്പം നിൽക്കേണ്ടവരാണ് നമ്മുടെ പെൺമക്കൾ. എന്താണ് ഭർത്താവിന് ഇഷ്ടമുള്ളത്? എന്താണ് ഭർത്താവിന് താല്പര്യമുള്ളത്? അതോടൊപ്പം ചേർന്ന് നിൽക്കലല്ലേ ഒരു പെണ്ണിന്റെ ഡ്യൂട്ടി, ഒരു പെണ്ണിന്റെ ചുമതല അതല്ലേ? അതുകൊണ്ട് മതബോധം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ യസീദിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരനായ ദീനുള്ള ഒരു മനുഷ്യനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത അബുദർദ റളിയല്ലാഹു തആല അൻഹു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വലിയ വലിയ സന്ദേശങ്ങളാണ് നമുക്ക് നൽകി പോയത്. അതിലേറ്റവും വലിയ സന്ദേശമായി ഞാനൊരു കാര്യം അടിവരയിടുകയാ, കാലഘട്ടത്തിന്റെ വർത്തമാന സാഹചര്യത്തിന്റെ ചുവരെടുത്ത് മനസ്സിലാക്കി
കൊണ്ട് ഞാൻ പറയുകയാ, ഒരു മനുഷ്യനും നടന്നു പോകുമ്പോ ആ മനുഷ്യൻ എന്ത് തെറ്റാണോ ചെയ്തത് ആ തെറ്റിന്റെ പേരിൽ ആ മനുഷ്യനെ ആക്ഷേപിക്കുമ്പോൾ ആ മനുഷ്യനെ വിമർശിക്കുമ്പോൾ ഇതാ സദാചാര ഗുണ്ടകൾ വാണരുളുന്ന ലോകത്തിന്റെ മുമ്പിൽ അബൂ ദർദ റളിയല്ലാഹു തആലാന്റെ സന്ദേശം വരികയാ. മഹാനായ അബൂ ദർദ തങ്ങൾ നടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ കാണുന്ന കാഴ്ച ഒരു പാവപ്പെട്ട മനുഷ്യനെ ആളുകൾ തല്ലുകയാ, കുറെ ആളുകൾ വന്നിട്ട് അയാളെ മർദ്ദിക്കുകയാ, കുറെ ആളുകൾ ശകാരിക്കുകയാ, കുറെ ആളുകൾ അദ്ദേഹത്തിനെ ഇങ്ങനെ ആട്ടും തുപ്പുമായി നിൽക്കുകയാ. ഒരാൾക്കൂട്ട കൊല നടക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നി പോകുന്ന ഘട്ടമാ. അബൂ ദർദ റളിയല്ലാഹുന് ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? ആ സമയത്ത് ആളുകളുടെ മറുപടി എന്തെന്നറിയോ? അബൂ ദർദ, ഈ മനുഷ്യൻ വലിയ തെറ്റ് ചെയ്ത മനുഷ്യനാ, ഈ മനുഷ്യൻ വലിയൊരു പാപം ചെയ്തിരിക്കുകയാണ് തങ്ങള്, അതുകൊണ്ട് ഞങ്ങൾ ശിക്ഷ നടപ്പിലാക്കുകയാ, ഇയാളെ ഇത് ചെയ്യാൻ പാടില്ല, പൊറുക്കാത്ത പാപമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. അബൂ ദർദ റളിയല്ലാഹുവിന്റെ മറുപടി എന്തെന്നറിയോ? ഈ പ്രസംഗത്തിന്റെ ഏറ്റവും കാതലായ കാര്യമായി പ്രിയപ്പെട്ടവർ ഹൃദയത്തിൽ കോറിയിടണേ, അബൂ ദർദ റളിയല്ലാഹു തആലാനഹു മഹാനവരുകൾ ഓടിച്ചെന്നിട്ട് അടിക്കുന്നവരോട് തൊഴിക്കുന്നവനോട് ചീത്ത പറയുന്നവനോട് അബൂ ദർദ തങ്ങൾ ചോദിക്കുകയാ, ഈ മനുഷ്യൻ ഒരു കിണറിലാണ് വീണതെങ്കിൽ, ഈ മനുഷ്യൻ ഒരു കുഴിയിലാണ് വീണു പോയതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ആ സമയത്ത് അവര് പറഞ്ഞു, ഞങ്ങൾ രക്ഷപ്പെടുത്തുകയാ ചെയ്യുന്നത്. അതല്ലേ ഇവിടെയും സംഭവിച്ചത്. ഇയാളൊരു തെറ്റിൽ വീണു പോയിരിക്കുന്ന ഒരു കുണ്ടിൽ വീണു പോയി, ഒരു തിന്മയാകുന്ന കുഴിയിൽ വീണു പോയി. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവനെ രക്ഷപ്പെടുത്തലല്ലേ. ഒരു കുഴിയിൽ വീണ് കിടക്കുന്നവനോട് ചെന്നിട്ട് നീ എന്തിനാടാ വീണത്? ആ ഈ കുഴിയിൽ വീണാ നീ എന്താ ചെയ്തത്? നോക്കി നടക്കണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് അവനോട് ശകാരിക്കുകയല്ലോ, മറിച്ച് നിങ്ങൾ ചെയ്യുന്നത് അവനെ ചെന്ന് പിടിച്ചേനേപ്പിച്ച് രക്ഷപ്പെടുത്തുകയല്ലേ ചെയ്യുക. അതാ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അബൂ ദർദ തങ്ങളുടെ നിർദ്ദേശമാ. ആ സമയത്ത് അവര് ചോദിച്ചു, തങ്ങളെ ഇവൻ ചെയ്ത പാപം പൊറുക്കപ്പെടാത്തതാ? ആ സമയത്ത് പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവനെ മർദ്ദിക്കലല്ല, അവനെ തല്ലലല്ല, അടിക്കലല്ല, നിങ്ങൾ ചെയ്യേണ്ടത് അവനെ ഉപദേശിച്ച് നന്നാക്കല. ആ സമയത്ത് അവര് ചോദിക്കുന്നു, അബൂ ദർദ നിങ്ങൾ ഇവനെ വെറുക്കുന്നില്ലേ? ഇയാളെ നിങ്ങൾ വെറുക്കുന്നില്ലേ? ആ സമയത്ത് അബൂ ദർദ തങ്ങൾ പറഞ്ഞു, ഇല്ല, ഞാൻ അവനെ വെറുക്കുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ വെറുക്കുന്നില്ല? അബൂ ദർദ തങ്ങൾ പറഞ്ഞു, ഞാൻ അവനെയല്ല വെറുക്കുന്നത്, അവൻ ചെയ്ത തെറ്റിനെയാണ് ഞാൻ വെറുക്കുന്നത്, അവൻ ചെയ്ത ആ പ്രവൃത്തിയോടാണ് എന്റെ വെറുപ്പ്, അവനോട് എനിക്ക് വെറുപ്പില്ല. അബൂ ദർദ റളിയല്ലാഹു തആലാനഹു ഒരു വലിയ സന്ദേശമാണ് ഇന്നത്തെ സമൂഹത്തിന് വേണ്ടി തന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വാർത്ത അറിയുമ്പോൾ അയാൾ ചെയ്തോ ചെയ്തില്ലയോ പ്രശ്നമാക്കാൻ പെട്ടെന്നത് ഷെയർ ചെയ്യുന്ന ഉമ്മ, അതിൽ കമന്റ് എഴുതിയിട്ട് വലിയ രാജാക്കന്മാരായി മാറുന്ന ഇന്നത്തെ കമന്റ് രാജാക്കന്മാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സദീത്തിനായ അബൂ ദർദാവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ്, ഒരു തെറ്റൊരാൾ ചെയ്താൽ അവന് കുഴിയിൽ വീണവനെ പോലെയാണ്, അവനെ രക്ഷപ്പെടുത്തിയെടുത്തവനെ നന്നാക്കുന്നതിന് പകരം അവനെ മർദ്ദിക്കാൻ, അവനെ തല്ലാൻ, അവനെ ശകാരിക്കാൻ, അവനെ ചീത്ത പറയാൻ അനുവാദമില്ല. കാരണം എന്താണ്? അവരോട് നമുക്ക് വെറുപ്പില്ലല്ലോ, അവർ ചെയ്ത തെറ്റിനോടാ നമുക്ക് വെറുപ്പുള്ളത്. ആ ഒരു നിലയിൽ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കേണ്ട ഏറ്റവും അനിവാര്യ ഘട്ടമാണ്. ആളുകൾ അങ്ങനാണോ? ഒരു വാർത്ത അറിഞ്ഞാൽ മതി, ഇതാരാ പടച്ചു വിട്ടത്, ഇതാരാ ഉണ്ടാക്കിയത്, ഇതാരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അതൊന്നും അറിയേണ്ട കാര്യമില്ല. ഒരറ്റ നിക്ക് 5000 പേരിലേക്ക് എത്തി, അവനും നിക്കി 5000 പേര്, 5000 പേര് ഓരോ നിക്ക് കൊടുത്ത് അത് വീണ്ടും 5000 പേരിലേക്ക് പോയി. എന്നിട്ട് അതിന്റെ അടിയിൽ അല്ലെങ്കിലും ഇവനിത് അങ്ങനെ ചെയ്യാൻ കൊള്ളായിരുന്നോ എന്ന് പറഞ്ഞിട്ട് കമന്റ് എഴുതാൻ തുടങ്ങി. അങ്ങനെ എല്ലാ സ്ഥലത്തും ഓടി അവസാന സത്യാവസ്ഥ പുറത്തു വരുന്നു എന്ന പരാതിയാണ്. അപ്പോഴോ അപ്പോഴോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അബൂ ദർദ തങ്ങൾ പറഞ്ഞു, ഒരാളൊരു കുഴിയിൽ വീണാൽ ഓടിച്ചെന്ന് അവനെ രക്ഷപ്പെടുത്തലല്ലേ ചെയ്യുന്നത്? ധീരനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തൊരു സഹാബിയാണ്,
ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത സഹാബിയാണ്. തെറ്റ് കണ്ടാൽ അത് വാപ്പാണെങ്കിൽ പോലും ശക്തമായ നിലയിൽ ഇടപെടുന്ന ഏക സഹാബിയാണ്. വീര്യം കൂടുതലാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്. അദ്ദേഹം പറഞ്ഞ എന്താ, നമ്മൾ തെറ്റ് ചെയ്യുന്നവരെ കാണുമ്പോ നമ്മുടെ സമീപനം എങ്ങനെ ആയിരിക്കണം? അപ്പുറത്ത് എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുറ്റം പറയാണെന്ന് തോന്നരുത്, സങ്കടം കൊണ്ട് പറയാണ്. ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തി എന്ന് തോന്നരുത്. അഡ്വാൻസ് ആയിട്ട് പറയാ, പെണ്ണുങ്ങളുടെ കയ്യിലെങ്ങാനൊരു വാർത്ത കിട്ടിയാ പിന്നെ പറയണ്ട, വിഷമം തോന്നരുത്, വിഷമം തോന്നരുത്. ഞാൻ ആമുഖമായി പറഞ്ഞതാ, കാരണം അവർക്ക് ദുർബലതകൾ ഏറെയാണ്. ഒന്നും അല്ലെങ്കിൽ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, നാഖിസാത്തുൽ അഖിലി, ബുദ്ധി അല്പ കുറവാൻ. ഞാൻ പറഞ്ഞല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വലാത്ത് ഇല്ലാതിരിക്കണ്ട. ബുദ്ധി കുറവുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ഇവിടെ നിങ്ങൾ വിളിച്ചു പറഞ്ഞു ജിഫരി മുത്തുകോയ തങ്ങളെ വിളിച്ചു, അല്ലെങ്കിൽ നമ്മളെ ഇവിടുത്തെ മുത്തുകോയ തങ്ങളെ വിളിച്ചു, അല്ലെങ്കിൽ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിനെ വിളിച്ചു, അല്ലെങ്കിൽ കെ പി ഉസ്താദിനെ വിളിച്ചു, അല്ലെങ്കിൽ തിരുവനന്തപുരം കാളിയെ വിളിച്ചു. ഇവിടുന്ന് കല്ലൂരിന്ന് പിറ കണ്ടിരിക്കാൻ ആരാ മുഹമ്മദ്? എവിടാ സ്ഥലം? കല്ലൂര്. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ശരി, നാളെ നോമ്പു, നാളെ നോമ്പാണ്. കല്ലൂരിൽ നിന്നൊരു ഫോൺ ചെന്നു, ഒരു താത്തായാൻ, ആരാ? എന്റെ പേര് ഫാത്തിമ എന്നാ. എന്താ സംഭവിച്ചു? എന്താ പറ്റിയെ? പിറ കണ്ടിരിക്കുകയാണ്. ആണോ? ആ, വേറെ ആരാ കണ്ടത്? ആരും കണ്ടില്ല. എന്ന നോമ്പല്ല, എന്ത് ചെയ്യാനാ? അല്ല, അപ്പുറത്ത് ആയിഷ കൂടി കണ്ടു, രണ്ടുപേരും കണ്ടു, ഉറപ്പാണോ? ആ ശരി, നാളെ നോമ്പു. അതാണ് നാഖിസാത്തുൽ അഖിലി നബി മുഹമ്മദ് മുസ്തഫ. ബുദ്ധി ഇച്ചിരി കുറവാണ്, ഉള്ള ബുദ്ധി പെട്ടെന്ന് വരികയും ചെയ്യും. അതുകൊണ്ട് ചില ഭർത്താക്കന്മാർ വെളിയിൽ കിടക്കേണ്ടി വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ കയ്യിൽ എന്തെങ്കിലും വിവരം കിട്ടിയാൽ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നു. എന്തുകൊണ്ടാണ്? അതല്ല ഇസ്ലാമിന്റെ നയം. അബു ദർദ റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത മാതൃക എന്താണെന്നറിയോ? അതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇദാ റഅയ്തു മഖാകും സല്ല സല്ലതൻ, ഒരു തെറ്റ് നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ ഭാഗത്ത് നിന്ന് കണ്ടാൽ, നിങ്ങളുടെ ഒരു സഹോദരൻ ഒരു തെറ്റ് കണ്ടാൽ, സഹോദരിമാരെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആദ്യം ഫഖവ്വിമൂഹു, പിടിച്ചെഴുന്നേൽപ്പിക്കണം. പിടിച്ചെഴുന്നേൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവനെ ആ തെറ്റിൽ നിന്ന് എഴുന്നേൽപ്പിക്കണം. ആ തെറ്റാകുന്ന കുണ്ടില് വീണ് പോയവനാ, അവനെ അതിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് വസതിദു, അവനെ നേരായ രീതിയിൽ നടത്താൻ വേണ്ടി കിട്ടവനോട് ഉപദേശം കൊടുക്കണം. സദ്ദിദു എന്ന് പറഞ്ഞാൽ അവനെ നേരെ ചൊവ്വ നടക്കാൻ വേണ്ടി കിട്ട പ്രേരണകൾ കൊടുക്കണം. അപ്പൊ ഒരു തെറ്റൊരാളിൽ നിന്ന് കണ്ടാൽ ചെയ്യേണ്ടത് സദാചാര പോലീസ് ആകലല്ല, വടിയും തടിയുമാകിട്ട് റബ്ബർ കാട്ടിൽ ഒളിച്ചിരുന്നിട്ട് അവനെ ആ വീട്ടിൽ കയറിയതിന് പിടിക്കാൻ വേണ്ടി കിട്ട് നിക്കലല്ല. വേണ്ടത് അവനെ പെട്ടെന്ന് കയ്യോടെ പിടിച്ച് ാര് അവനോട് പറയണം, പൊന്നുമോനെ കവ്വിമോഹു, അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ആ തെറ്റിൽ വീണ് പോയവനെ കുണ്ടിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് അവനെ നേരായ രീതിയിൽ അവനെ നടത്താൻ വേണ്ടി കിട്ട് ഉപദേശം കൊടുക്കലാണ്. എന്നിട്ട് മൂന്നാമതൊരു ഡ്യൂട്ടി കൂടിയുണ്ട്, എന്തെന്നറിയോ? പടച്ചവനോട് നീ ദുആരക്കണം. എന്താ? അയ്യതൂബ അലൈ, അല്ലാഹുവേ, അറിവില്ലാത്ത പാപമാണ് ചെയ്തു പോയതിന് പാപ്പ് കൊടുക്കണേ, അല്ലാത്തു കൊടുക്കണേ, അവന്റെ പശ്ചാത്താപ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യലാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. അല്ലാതെ ആളെ വിളിച്ചു കൂട്ടിയിട്ട് വഴിയിൽ കാത്തിരുന്നിട്ടവനെ മർദ്ദിക്കലല്ല. അങ്ങനെ ഒരു ഡ്യൂട്ടിയും അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. എന്നിട്ട് അവസാന ഉമർദങ്ങൾ പറയുന്നു, വലാത്ത കൂരോ അഴവാനല്ലേ ശയാത്തി, ശൈത്താന്റെ സഹോദരങ്ങളായി നിങ്ങൾ മാറരുത്, ശൈത്താന്റെ സഹായികളായി നിങ്ങൾ മാറരുത്, ശൈത്താന്റെ പണി നിങ്ങൾ എടുക്കരുത്. ശൈത്താന്റെ പണിയാണ് തെറ്റുകൾ ആളുകളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യനെ തെറ്റിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് അവനെ മർദ്ദിക്കുകയും ആളുകളുടെ മുമ്പിൽ അവനെ അധിക്ഷേപിക്കുകയോ വിമർശിക്കുകയും ചെയ്യുക എന്നുള്ളത് ശൈത്താന്റെ പണിയാണ്. ഒരാളെയും അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല, ഒരാളെയും നന്നാക്കേണ്ട ഡ്യൂട്ടി ആർക്കുമില്ല. പ്രിയപ്പെട്ടവരെ, ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളുണ്ടല്ലോ, ഈ അമ്പിയാ മുർസലീങ്ങളുടെ
അമ്പിയാമുറുസലീങ്ങളുടെ ഡ്യൂട്ടിയാണ് ഉലമാവും മറ്റീക്ക് അമ്പിയായി ബനു ഇസ്രായേൽ ബനു ഇസ്രായേലിന്റെ പ്രവാചകന്മാരെ പോലെയാണ് എന്റെ ഉമ്മത്തിന്റെ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു പണ്ഡിതന്മാർക്ക് കൊടുത്തിരിക്കുകയാ ആ ഡ്യൂട്ടി കൃത്യമായി പണ്ഡിതന്മാര് ചെയ്യുന്നുണ്ട് അവിടെ പറഞ്ഞത് അമ്പിയാമുറുസലീങ്ങൾ എന്നാണ് അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ നബിമാരുടെ ബഹുവചനമാണ് അമ്പിയാക്കൾ വേറെ മുർസലീങ്ങൾ വേറെയാണ് ഒന്നേ കാലച്ചത്തോളം വരുന്ന നബിമാരുണ്ട് അമ്പിയാക്കളുണ്ട് പക്ഷെ 313 മുർസലീങ്ങളെ ഉള്ളു റസൂലുമാരെ ഉള്ളൂ എല്ലാ നബിമാരും റസൂലല്ല പക്ഷെ എല്ലാ റസൂലുമാരും നബിമാരും കൂടിയാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ റസൂലിന് ഉത്തരവാദിത്വം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് തബ്ലീഗ് നിർബന്ധമാണ് എത്തിച്ചു കൊടുക്കണം ജനങ്ങളെ നന്നാക്കേണ്ട ഡ്യൂട്ടിയുണ്ട് പക്ഷെ നബിമാർക്ക് ആ ഡ്യൂട്ടിയില്ല അവരുടെ ഡ്യൂട്ടി എന്താണ് എത്തിച്ചു കൊടുത്താൽ മതി അവരെ നന്നാക്കേണ്ട ഡ്യൂട്ടിയില്ല അതുകൊണ്ട് പണ്ഡിതന്മാരുടെയും അവസ്ഥ തന്നെ ഒരു മഹല്ലത്തിന്റെ ഇമാമിനെ ആ മഹല്ലിലുള്ള മുഴുവൻ കുടിയന്മാരെയും മദ്യസാപ്പിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് പള്ളിയുടെ മേറാബിനകത്ത് കെട്ടിയിടുന്ന ജോലി പണ്ഡിതന്മാർക്കില്ല വെള്ളിയാഴ്ചകളിലും കിട്ടുന്ന അവസരങ്ങളിലും ദഅവത്ത് ചെയ്യാ അല്ലാഹുവിന്റെ ദീന ഖിദ്മ ചെയ്യാ അവർ കഴിയുന്ന രീതിയിൽ അവരുടെ വാഗ്ധോരണികൾ കൊണ്ട് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ഇതല്ലാതെ ഒരു ഡ്യൂട്ടി പണ്ഡിതന്മാർക്കല്ല ഏൽപ്പിച്ചിട്ടില്ല പിന്നെയാണ് നാട്ടിലെ സാധാരണക്കാരന് ഈ ഡ്യൂട്ടി ഉള്ളത് അറിയുമോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാക്ഷാൽ അബൂ ദാവൂദ് തന്റെ സുനൻ അബി ദാവൂദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാ അബൂ ദാവൂദ് എന്ന് പറഞ്ഞാൽ സിഹാഹു സിത്തയിൽ പെട്ടതാ ബുഖാരിയും മുസ്ലിമും തർമുദിയും ഇബ്നു മാജയും നസായിയും അബൂ ദാവൂദ് ഈ അബൂ ദാവൂദ് ഇമാം അബൂ ദാവൂദിന്റെ മുസ്നദിൽ സുനനിൽ കാണാ ഒരു ഹദീസ് അബൂ ഹുറൈറ എന്ന സഹാബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാ രണ്ട് സഹോദരങ്ങൾ ബനു ഇസ്രായേലിൽ ഉണ്ടായിരുന്നത്രേ ആ രണ്ട് സഹോദരങ്ങളിൽ ഒന്ന് സാലിഹായ മനുഷ്യനാണ് സുഹൃതൻ ചെയ്യുന്നവനാ എപ്പോഴും ഇബാദത്താണ് അല്ലാഹുവിന് ശുക്ര ചെയ്യുന്നവനാണ് സാത്വിക ജീവിതം നയിക്കുന്നവനാ പക്ഷെ രണ്ടാമത്തെ ആള് ദീനി ബോധമില്ലാത്ത തീരെ അല്ലാഹുവിനെ അനുസരിക്കാത്ത ഫാജിറാണ് ഒരു തെമ്മാടിയായി ജീവിക്കുന്ന മനുഷ്യനാണ് പലപ്പോഴും ഈ മനുഷ്യൻ സാലിഹായ മനുഷ്യൻ അവനെ ഉപദേശിക്കാറുണ്ട് സഹോദര നീ നന്നാകണം അല്ലാഹുവിന് വേണ്ടി ശുക്ർ ചെയ്യണം നീ അനുസരണയോടെ ജീവിക്കണം നീ തിന്മകളെ ചെയ്യരുത് ഉപദേശം കൂടി 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 വന്നപ്പോ ഒരു ദിവസം ആ പാപപ്പെട്ട സഹോദരനോട് ഈ സാലിഹായ മനുഷ്യൻ പറഞ്ഞു അത്രേ വല്ലാഹു ലാ യുദ്ഖിലുക്കൽ ജന്നാ നിനക്കല്ല സ്വർഗം തരൂലടാ നിന്നെ അല്ലാഹു സ്വർഗത്തിൽ കേറ്റൂലടാ ആ വാർത്ത കേട്ടപ്പോൾ ആ സംസാരം കേട്ടപ്പോ പാപപ്പെട്ട മനുഷ്യൻ അയാളോട് ചോദിച്ചത് ഖല്ലിനി വറബ്ബി എന്നെ എന്റെ റബ്ബിന്റെ വഴിക്കങ്ങ് വിട്ടേക്കുക എന്റെ പടച്ചോനെ ഞാനും തമ്മിലായിക്കൊള്ള നിന്നെ അള്ളാഹു എന്നെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ നീ എന്റെ റക്കീബാണോ എന്റെ നന്മ തിന്മകൾ ശേഖരിക്കുന്ന ആളാണോ നീ അതുകൊണ്ട് നീ നിന്റെ വഴി നോക്ക് ഖല്ലിനി വറബ്ബി എന്റെ കാര്യം എന്റെ പടച്ചോ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട ജാഹിലായ ഫാജിറായ മനുഷ്യൻ മാറിയത്രേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്കെന്തെന്നറിയോ നാളെ പരലോകത്ത് ഈ ഫാജിറിനെയും സാലിഹായ മനുഷ്യനെയും ഒരുമിച്ച് കൂട്ടുകയാ എന്നിട്ട് സാലിഹായ മനുഷ്യൻ ഉപദേശിച്ച മനുഷ്യനുണ്ടല്ലോ ജീവിതത്തിൽ സുഹൃതൻ ചെയ്ത മനുഷ്യനുണ്ടല്ലോ അയാളോട് അല്ലാഹു ചോദിക്കുകയാണ് നിന്നെ ആരാണ് ഏൽപ്പിച്ചത് എന്റെ ഒരു ദാസന് സ്വർഗം നിഷേധിക്കാ എന്റെ ദാസന് സ്വർഗം കൊടുക്കാതിരിക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നിട്ട് ഫാജിറായ മനുഷ്യനോട് ചോദിക്കുന്നു നീ ഒരു കാര്യം പറഞ്ഞല്ലോ ഖല്ലിനി വറബ്ബീ എന്റെ കാര്യം എന്റെ റബ്ബ് നോക്കുമെന്ന് പറഞ്ഞല്ലോ എന്റെ റബ്ബ് എന്ന വാക്ക് നീ പറഞ്ഞല്ലോ അപ്പോഴും നീ പറഞ്ഞത് എന്റെ റബ്ബ് എന്റെ സംരക്ഷകൻ എന്ന വാക്കാണല്ലോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എന്റെ കരുണ കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് തെമ്മാടിയായ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് ആദരവായ പ്രവാചകൻ ഇന്നേ വരെ തമാശയ്ക്ക് പോലും അസത്യത്തിന്റെ ലാഞ്ചനാതരങ്ങളിലും നടന്നു വീടാത്ത ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കൂട ലോകത്തിന്റെ വികാരമേ വിചാരമേ
مخبر صادق نبي الثقلين صاحب قاب قوسين نبي محمد مصطفى صلى الله عليه وسلم تنقل برايان രണ്ട് പേരുടെയും സംസാരം അല്ലാഹു കേൾക്കല്ലേ. നിനക്ക് സ്വർഗം കിട്ടൂല എന്ന് പറയാൻ ആരാ ഏൽപ്പിച്ചത്? ആരാ ഏൽപ്പിച്ചത്? ഇന്നത്തെ അവസ്ഥ അറിയാലോ, പറയണ്ടല്ലോ. ഇന്നത്തെ അവസ്ഥ അറിയാലോ, അവനും അവന്റെ ഗ്രൂപ്പും നരകത്തിൽ, എവനും എവന്റെ ഗ്രൂപ്പും സ്വർഗത്തിൽ. ഈ പറയുന്ന ആള് നരകത്തിൽ പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വൈലുല്ലിൽ മുത്തഅല്ലീന മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തുകളിലെ മുത്ത അല്ലീങ്ങൾ നരകത്തിലാ. മുത്ത അല്ലിമീങ്ങളല്ല, മുത്ത അല്ലീങ്ങൾ. ഐ യഖൂലു ഫുലാനും ഫിൽ ജന്ന വ ഫുലാനും ഫിന്നാർ. നബി തങ്ങൾ അതിന് മായന വെച്ചത് ഇന്നയാൾ സ്വർഗത്തിൽ, ഇന്നയാൾ നരകത്തിൽ, ഇന്നയാൾ സ്വർഗത്തിൽ, ഇന്നയാൾ നരകത്തിൽ എന്ന് പറയുന്നവൻ അവന് വൈല് നരകം നാശം എന്ന് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ഡ്യൂട്ടി അല്ല, നമ്മുടെ ഡ്യൂട്ടി അല്ല. ഒരാളൊരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അവനെ എഴുന്നേൽപ്പിക്കുക. ആരായി ഡ്യൂട്ടി ചെയ്യുന്നത് പറയ, ആരാണ് നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു വിഷയം അറിഞ്ഞാൽ ചിലർക്ക് ജെ സി ബിയുടെ പല്ലുകൊണ്ട് മാന്തി കൊടുത്താലും തീരാത്ത കടിയാ നാക്കിന്. ആരോടെങ്കിലും പറഞ്ഞുകൊണ്ട് കിടക്കണം, ഒന്നും അല്ലെങ്കിൽ ബാത്റൂമിൽ കയറിയിട്ട് വെള്ളം കൂടെ തുറന്നു വിട്ടിട്ട് ഉറച്ചങ്ങ് പറയും, എന്നാലേ ആ സമാധാനം കിട്ടുള്ളൂ, എന്നാലേ ചിലർക്ക് ഉറക്കം വരുള്ളൂ ഇല്ലേ. കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാൽ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാതെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ കേട്ടത് മുഴുവനും പറയണം. കഫാ ബിൽ മർഇ കദിബൻ ഐ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടത് മൊത്തം പറയൽ കളവിന് സമാനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര കണ്ണുള്ളതെന്നു? രണ്ട് കണ്ണ്, ഒത്തിരി കണ്ടോ? എത്ര കാത് തന്നു? രണ്ട് കാത്, ഒത്തിരി കേട്ടോ? പക്ഷേ നാക്കൊന്നേ തന്നോളൂ, ഇത്തിരിയെ പറയാവൂ. ഒരുപാട് കണ്ടത് മൊത്തം പറയരുത്, കേട്ടത് മൊത്തം പറയരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇന്നത്തെ സമൂഹത്തിന്റെ മുമ്പിൽ അബുദർദ തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവനും നന്നായനെ. അബുദർദ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ സന്ദേശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് നാലാമത്തെ സന്ദേശം. എന്റെ കൂടെ പറഞ്ഞ അതാ ഞാൻ പറഞ്ഞ സീറ എന്ന് പറഞ്ഞ ചരിത്രം മാത്രമല്ല സഞ്ചാരം കൂടെയാണെന്ന്. നിങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ കടന്നാൽ ഞാൻ ഉത്തരവാദിയല്ല, കൂടെ വന്നോളി. അതുകൊണ്ട് ആഡംബരങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സഹോദരങ്ങളെ, സമയം അമൂല്യമാണെന്ന് തിരിച്ചറിവുണ്ടാകാൻ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് മതബോധം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വിലങ്ങുതടിയാകാൻ, നാലാമതായ പൊതുസമൂഹത്തിലെ ബഹുസ്വര സമൂഹത്തിലെ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ വരുന്ന എല്ലാ കുറവുകളും എല്ലാ കൂടുതലുകളും നമ്മുടെ ജീവിതത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങളിൽ ഒരിക്കൽ പോലും അത് ബാധകമാകാതെ നമ്മുടെ ഡ്യൂട്ടി അവരെ നേരായ രീതിയിൽ കൊണ്ടുപോകാൻ പണിപ്പെടാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുമാണ് അള്ളാഹുവിന്റെ കൽപ്പന. അല്ലാതെ ജീവിതത്തിൽ ഒരാളെയും നന്നാക്കേണ്ട ഡ്യൂട്ടി നമുക്കില്ല. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഈ നാലാമത്തെ സന്ദേശം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ്, ഏറെ പ്രസക്തമാണ്. യൂട്യൂബ്, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെ വന്നപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിപ്പോ രണ്ട് ചാനലിൽ ലൈവ് പോവുകയാണ്, രണ്ട് ചാനലിൽ ലൈവ് പോവുകയാണ്. ഞാൻ ഇപ്പോഴും ആയിരം വട്ടം ഇതേ ലൈവ് കാണുന്നവരോട് തന്നെ ഞാൻ പറയാണ്, ഉറപ്പിച്ചോ കേരളത്തിൽ നിരീശ്വരവാദ ികൾ കൂടിയത് ലൈവ് എന്ന് തുടങ്ങി അന്ന് മുതലാ, ലൈവ് തുടങ്ങി അന്ന് മുതലാ നിരീശ്വരവാദികൾ കൂടിയത്. എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയും, സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് അതിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട്, അവനൊക്കെ എന്ത് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല, അത് വേറൊരു വിഷയം, അത് വേറൊരു വിഷയം.